അട്ടപ്പാടിയിലെ കാറ്റാടി യന്ത്രങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഷോളയൂർ പഞ്ചായത്തിന്റെ നടപടി എളുപ്പമാവില്ലെന്ന് പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ കാറ്റാടി യന്ത്രങ്ങൾ നീക്കാൻ ലക്ഷങ്ങൾ ചെലവാകുമെന്നാണ് പഞ്ചായത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പഞ്ചായത്തിന്റെ നീക്കം കാറ്റാടി കമ്പനികളെ സഹായിക്കാനാണെന്നാണ് ആരോപണം. 10 വർഷത്തിലേറെ കാലം ഒരു രൂപ പോലും നികുതിയായി അടക്കാത്ത സാഹചര്യത്തിലാണ് കാറ്റാടിപ്പാടങ്ങൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നിയമ നടപടിയുമായി മുന്നിട്ടിറങ്ങുന്നത്. എന്നാൽ സാധാരണ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും പോലെ കാറ്റാടി യന്ത്രങ്ങൾ നീക്കം ചെയ്യാനാവില്ല എന്നതാണ് പ്രധാന തടസ്സം. കാറ്റാടി യന്ത്രങ്ങളുടെ പ്രവർത്തനം നിർത്തി അതിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതുണ്ട്. ഇത് വളരെ സങ്കീർണമായ പ്രക്രിയയാണെന്നും വിദഗ്ധരുടെ സേവനം ആവശ്യമാണെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. വിദഗ്ധരെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. കാറ്റാടി യന്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ തന്നെ ലക്ഷങ്ങൾ ചിലവാകുമെന്നാണ് പഞ്ചായത്തിൻ്റെ കണക്കുകൂട്ടൽ. പിടിച്ചെടുക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ വിൽക്കുക വഴി നിയമലംഘനത്തിൻ്റെ പിഴ ഈടാക്കാനാണ് പഞ്ചായത്ത് പദ്ധതിയിടുന്നത്. ഈ ഇനത്തിൽ കോടികൾ പഞ്ചായത്തിന് കിട്ടും. എന്നാൽ അഴിച്ചെടുക്കുന്ന യന്ത്രഭാഗങ്ങൾ എവിടെ സൂക്ഷിക്കുമെന്നതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല. ഇതെല്ലാം ആര് വാങ്ങുമെന്നും അതേസമയം പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ നടപടി എടുത്തുചാട്ടമാണെന്ന് വിവിധ കോണിൽ നിന്ന് ആരോപണമുയരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഇതിനൊരു സ്റ്റേ ഓർഡർ കാറ്റാടി കമ്പനികൾ കൊണ്ടുവന്നാൽ പഞ്ചായത്ത് എടുത്ത നിലപാട് അപഹാസ്യകരമായ നിലപാടായി പോകും. 7 പ്രമുഖ കമ്പനികളാണ് കാറ്റാടിപ്പാടങ്ങളുടെ ഉടമസ്ഥരെന്ന് പഞ്ചായത്തിന് അറിയാൻ കഴിയുന്നത്. എന്നാൽ യഥാർത്ഥ ഉടമസ്ഥർ ഇവരല്ലെന്നും ഉന്നത രാഷ്ട്രീയ നേതാക്കൾ വരെയുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ സംശയിക്കുന്നു. അതിനാൽ തന്നെ നിയമപരമായ പിൻബലത്തിന് വേണ്ടിയും പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്. പൊളിക്കൽ നടപടിക്ക് മുന്നോടിയായി എസ്റ്റിമേറ്റ് തയ്യാറാക്കും. സർക്കാരിൽ നിന്ന് വിദഗ്ധ സഹായം പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന. അരവിന്ദ് ചന്ദ്രനൊപ്പം ശ്രീധരൻകുറിയുടെ ദേശ്യാനെറ്റ് ന്യൂസ്.